പിന്നെ ശ്രീലങ്കക്കാരെ കുറിച്ച് എന്താണ് പറയുക? ശ്രീലങ്ക പൊതുവെ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അവരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനാവില്ല. പിന്നെ കൂടുതൽ അവരെ ലോങ് ലൈഫ് നമുക്ക് കിട്ടുന്നില്ല. അവരൊരു സ്റ്റാഫാക്കി നമ്മൾ എടുത്തതിന് ശേഷം ഒരു നമ്മൾ ഒരാളുടെ ഐഡിയയിൽ എടുത്തായി കഴിഞ്ഞാൽ അവർ അതിനുള്ളിൽ നാട്ടിലേക്ക് പോയി കളി പിന്നെ വരൂല. ഇവരാകുമ്പോൾ നമുക്ക് ഒരു കണ്ടിന്യൂറ്റി നമുക്ക് അവരെ കിട്ടുന്നുണ്ട്. വിശ്വസിക്കാൻ പൂർണ്ണമായിട്ട് പറ്റില്ല അല്ലേ? അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട്. നമ്മൾ അവർ രാജ്യത്തിന് അങ്ങനെ കുറ്റപ്പെടുന്നതിന് താല്പര്യമില്ല. എന്നാലും അങ്ങനെ ഫിലിപ്പൈൻസും അവർ പണീൻ്റെ കാര്യത്തിൽ വളരെ ആക്റ്റീവ്. ഒരു കറക്റ്റ് ടൈം കാര്യങ്ങൾ അവർ വളരെ ആക്റ്റീവാണ്. കറക്റ്റ് ആയിരിക്കും അവർ അതെല്ലാം ലീവും കാര്യങ്ങളും അതിൻ്റെ ഫെസിലിറ്റിയും ചെയ്ത് കൊടുത്ത് അവരെ മാനേജ് ചെയ്ത് കൊണ്ടുവന്ന് സുഖം. നമ്മളത് ലേഡീസ് സ്റ്റാഫാണല്ലോ കൂടുതൽ. ഫിലിപ്പൈൻസിൽ ഇവിടെ ഒട്ടേറെ സ്ഥാപനങ്ങൾ താങ്കൾക്ക് കീഴിലുണ്ട്. അതിലേതാണ് ഏറ്റവും കൂടുതൽ ഉന്നതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്? അൽറബാബിയും ഉണ്ട്, ഗ്രാൻഡ് ഷോപ്പിംഗ് സെൻ്റർ റാബൂമൂർ, ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് കർത്തിയാദ്, ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ദോഹ, അൽറബാബി, വക്ര, ഇതെല്ലാം ദോഹയിൽ അറിയപ്പെടുന്ന സ്ഥാപനങ്ങൾ. ഹോട്ട് ചിക്കൻ, ഇതെല്ലാം ഒരേ സമയത്ത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? ഞാനെല്ലാം കൂടുതലും നമ്മളെ ചെയർമാൻ്റെ സപ്പോർട്ടാണ്. അതിൻ്റെ ബാക്കിൽ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മകനുണ്ട് മുഹമ്മദ്. ഓൾറെഡി വെക്കേഷനിലുള്ള ഒന്നും വേണ്ടി ഒരു വലിയൊരു ഘടകമാണ് മുഹമ്മദ്. ഇവിടെ ഇല്ല ഇപ്പോൾ മുഹമ്മദ്, ഇവിടെ ഇതിൻ്റെ ഒരു മെയിൻ ഘടകമാണ്. അബ്ദുള്ള സാഹിബിൻ്റെ നാട് എവിടെയാണ് ശരിക്കും? പാറക്കടവ്. പാറക്കടവ് നിങ്ങളുടെ അടുത്ത് തന്നെ? ആ, എൻ്റെ അടുത്ത് തന്നെ, 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഇനി എന്താണ് നിങ്ങളുടെ പുതിയ പരിപാടികൾ ഈ ഗ്രൂപ്പിൻ്റെ? വേറെ എന്തെങ്കിലും പുതിയ ഒരു ശാര ഷാപ്പിൽ ഒരു പുതിയൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. ഒരു 2500 സ്ക്വയർ മീറ്ററോളം വരുന്നുണ്ട്. ഒരു വലിയ സ്പേസുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഒരു ജനുവരിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കംപ്ലീറ്റ് അതിൻ്റെ പ്രൊജക്റ്റ് ഇതായിട്ടില്ല. എന്നാലും ഇൻഷാല്ല പുറത്ത് പറയാൻ ഇല്ല, താല്പര്യമില്ല, ആഗ്രഹിക്കുന്നില്ല. ഏത് വണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഇപ്പം ക്യാമറ ഉപയോഗിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഒട്ടേറെ വണ്ടികൾ ഉപയോഗിച്ച് കഴിഞ്ഞു 12 വർഷം കൊണ്ട്? ഇല്ല, ഞാനിപ്പോൾ ഒരു ആദ്യമൊരു ഉണ്ടായിൻ്റെ ഒരു വണ്ടിയായിരുന്നു. അതിനുശേഷം ക്യാമറ പോയി. ഡ്രൈവിംഗ് ഒരു താല്പര്യമുള്ള കാര്യമാണോ? ആ, അത് അത്ര വലിയ താല്പര്യമാണ്. നാട്ടിലേക്ക് ഇടയ്ക്കുള്ള യാത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിനിടയിൽ ബിസിനസ്സിനിടയിൽ നാട്ടിൽ പോകും, നാട്ടിൽ പോകും, അതിൻ്റെ ഇടയ്ക്ക് പർച്ചേസിന് പോകും. ചൈന, തായ്ലാൻഡ്, ഇന്ത്യ. ഞാൻ ഇപ്പോൾ നമ്മൾ കൂടുതൽ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നു ഗാർമെൻറ്റ്സിന്. ഇപ്പോൾ ഓൾറെഡി റയാനിലാണിപ്പോൾ ഒരു 650 സ്ക്വയർ മീറ്ററോളം ഈ ഗാർമെൻറ്റ്സിനായിട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ അത് വളരെ സക്സസ്സാണ്. അതിന് കസ്റ്റമർ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് കൂടുതൽ ഞങ്ങൾ ഇൻട്രസ്റ്റ് എടുക്കുകയും ചെയ്യുന്നുണ്ട് ഗാർമെൻറ്റ്സിൻ്റെ. പർച്ചേസിന് പോകുമ്പോഴാണ് നാട്ടിൽ പോകാറ്? അങ്ങനെ പോകുമ്പോൾ എല്ലാത്ത ടൈമിനും പോകും. ഇന്ത്യയിൽ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്? ബോംബെ കൽക്കത്ത റെഡിമേഡ് എല്ലാ ഏരിയയിലും പോകും. അഹമ്മദാബാദ് പോകും. റെഡിമേഡ് ഗാർമെൻറ്റ്സ് ടെക്സ്റ്റൈലും ഉണ്ട്. ചൈന എങ്ങനെയുണ്ട്? ചൈനയിലുള്ള യാത്ര അനുഭവങ്ങൾ എന്തെങ്കിലും പറയാമോ? ചൈന എങ്ങനെ നോക്കി കാണുന്നു ചൈനയെ? ചൈന നമ്മളിപ്പോൾ എത്രയോ ബാക്കിലാണ്, ഇന്ത്യ എത്രയോ ബാക്കിലാണെന്ന് എനിക്ക് പറയാനുള്ളത്. നമ്മളൊരു പ്രൊഡക്റ്റ്, അവർ ഒരു പ്രൊഡക്റ്റ്, ഇന്ത്യയിലൊരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് പഠിക്കാൻ പോകേണ്ടത് ചൈനയിലാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഓരോ ഫെയറുകൾ വെച്ചിട്ട് അവരെ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യുന്ന തന്ത്രം അവിടെ പോയിട്ട് പഠിക്കണം. എന്നുതന്നെ നമ്മളെ നാട്ടിൽ ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകളുണ്ട്. ഇതിപ്പം കോഴിക്കോട് തന്നെ അറ്റ്ലീസ്റ്റ് ഒന്ന് കോഴിക്കോട് ഓക്കെ, ഇഷ്ടംപോലെ ചെരുപ്പ് ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്. അതിനൊന്ന് മാർക്കറ്റ് ചെയ്യാൻ ഒരു ആഫ്രിക്കക്കാർ എല്ലാം വരുത്തിക്കാം നമുക്ക് അവിടെ. അവിടെ വരുത്തിക്കാനുള്ള ഒരു ഫെയറുകളോ കാര്യങ്ങളോ ഇന്ത്യയിൽ ചെയ്യുന്നില്ല എന്നുള്ള 100%. അതിനൊരു ഗവൺമെൻറ് സപ്പോർട്ട് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ള വലിയ പ്രയാസം ഉണ്ടായിരുന്നു. ചൈനയിൽ പോയിട്ട് വളരെ ശ്രദ്ധ ആകർഷിച്ച ഒരു കാര്യം അതാണ്. ആ ഫെയറുകൾ, അവർ ഫെയറുകൾ ഓരോന്ന് ഇറക്കിയിട്ട് അവരെ നമ്മൾക്ക് പോയി കഴിഞ്ഞാൽ എന്തെന്നാ പ്രൊഡക്റ്റ് എവിടെയാണെന്ന് നോക്കി നടക്കണില്ല. ഓരോ വർഷത്തില് ഒരു ഫെയറിൽ, രണ്ട് ഫെയറിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഓരോ പ്രൊഡക്റ്റ് നമുക്ക് നോളജ് കിട്ടും. ഇന്ന സ്ഥലത്ത് ആ പ്രൊഡക്റ്റ് കിട്ടുന്നുള്ളൂ, അവിടെ പോയിട്ട് നമുക്ക് മേടിക്കാമെന്നുള്ളൂ, ഒരു ഐഡിയാസ് കിട്ടും. ജനങ്ങൾക്ക് ചെറിയ അവയർനെസ് കൊടുക്കണം. നമ്മളെ ഇന്ത്യയിലല്ല, ഡൊമസ്റ്റിക് അല്ല ഉദ്ദേശിക്കുന്നത്. ഈ കണ്ടമാനം എക്സ്പോർട്ട് ചെയ്യാനുള്ള കസ്റ്റമർ നമുക്ക് വരുത്തിക്കാൻ പറ്റും. നമ്മളെ ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് ഇന്ത്യയിലുണ്ട്, അതിനെ മാർക്കറ്റിങ്ങിൽ നമ്മൾ വളരെ അബദ്ധം. നല്ലൊരു കാര്യമാണ്, കാരണം ഇത് കേട്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു വളരെ കാര്യം. എന്തൊരു എത്രയോ പ്രൊഡക്റ്റ് ഞാൻ തന്നെ ഓരോ ഈ വനിതേൻ്റെ എല്ലാം ഇതിലെല്ലാം ഫ്യൂച്ചറിലേക്ക് മനോരമ എല്ലാം ന്യൂസിലെല്ലാം കാണാം. അവരെല്ലാം ഇത്ര ഇന്നലെ പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടല്ലോ ഇന്ത്യയിൽ എന്നുള്ള ഈ ചാണക ചേർ കൊണ്ടുള്ള ഒരു ബാഗ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു
ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു. അതെല്ലാം കാണുമ്പോൾ ഇത്രയും നല്ല പ്രൊഡക്റ്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ട് ഇത് മാർക്കറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ വലിയ പ്രയാസം കാണുന്നു. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഉണ്ട്, കേരളത്തിന് കണ്ടമാനം പ്രൊഡക്റ്റ് ഉണ്ട്, നമുക്കറിയാത്തതുകൊണ്ട് ചെരുപ്പിനെ കോഴിക്കോട് കണ്ടമാനം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, അതിന് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് തായ്ലാൻഡിലും ഇവിടെല്ലാം പോയി കഴിഞ്ഞാൽ അവർ ആ മാർക്കറ്റിംഗ് തന്ത്രം പഠിക്കാനോ വലിയ മാൾ ഗവൺമെൻറ് സപ്പോർട്ടിൽ ഉണ്ടാക്കി കൊടുത്തിട്ട് അവർ ആ ഏരിയയിൽ അങ്ങനെ തന്നെ ഈവെന്നെല്ലാം പറയുന്ന മാർക്കറ്റിലും അത്രത്തോളം ഉണ്ട്. ചൈനയുടെ മൊത്തം ചൈനയുടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലൊക്കെ പോയിട്ടുണ്ടോ? ഗ്രാമങ്ങളിൽ പോയില്ല, വളരെ അബദ്ധമാണെന്ന് പറയുന്നത്. സിറ്റിയെല്ലാം വളരെ ക്ലീൻ ആണ്, വളരെ നീറ്റാണ്. നമ്മൾ ആ കാര്യത്തിലെല്ലാം വീഴ്ത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ ചെന്നിട്ട് ചൈനയിൽ പോയിട്ട് സാധിക്കുന്ന എന്ത് ഭക്ഷണം? ഭക്ഷണമല്ല, ഇപ്പം ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്സ് ഉണ്ട്, അറബിക് ഉണ്ട്, ഇന്ത്യൻ എന്ന് പറഞ്ഞ ഇവിടെ അറബിക്ക് ഇഷ്ടം പോലെ കണ്ടിന് ഇന്ത്യനുണ്ട്, ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അറബിക് ഫുഡ് സാധിക്കുന്ന ഇഷ്ടമാണ്? ആ ഇഷ്ടമാണ്. കുബൂസും എനിക്ക് കൂടുതൽ ഗ്രില്ലറാണ് ഇഷ്ടം, ഈ കരിയിൽ ചുട്ടിട്ടുള്ള ചുട്ട ഇറച്ചി ഇതെല്ലാം താല്പര്യം. തായ്ലാൻഡിൽ പോയിരുന്നു അല്ലേ? ആ അതെ. ആ തായ്ലാൻഡ് എങ്ങനെയുണ്ട്? തായ്ലാൻഡ് തായ്ലാൻഡ് മാർക്കറ്റ് നല്ല കുറച്ച് കോസ്റ്റ്ലിയാണ്, ഇന്ന് ചൈനേനെ കാട്ടും ക്വാളിറ്റി പ്രൊഡക്റ്റ് കിട്ടും, കുറച്ച് കുറവാണ്. തായ്ലാൻഡ് ക്വാളിറ്റി ഉണ്ട്, പുതിയ പുതിയ ഡിസൈൻസ് കിട്ടും, അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ട്. തായ്ലാൻഡ് മറ്റേതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്? വേറെ എല്ലാം ദുബൈയിലെ ഇപ്പം ഏത് ഫെയറിലും ഞാൻ പോകുന്നുണ്ട്, ഈ ഫുഡ് ഗൾഫ് ഫുഡിനും ഇങ്ങനത്തെ ഏത് ഫെയർ വന്നാലും കമ്പനി അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് പങ്കെടുത്തിട്ട് നമ്മൾ പുതിയ പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ആ പഠിക്കാൻ പറ്റും. അതിന് കമ്പനി കൂടുതൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചെയർമാൻ കാര്യത്തിന് വളരെ ഇൻട്രസ്റ്റഡ് ആണ്. ദുബായിയും ദോഹയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ വിലയിരുത്താൻ പറ്റും? ദുബായിയെ സംബന്ധിച്ചോളം ഇപ്പോൾ റെൻറ്റിൻ്റെ കാര്യത്തിലാണ് ഇവിടെ ദോഹയൊക്കെ അറിയാലോ, അപ്പം കൂടുതൽ കൂടുതലാണ്. പിന്നും ഫ്യൂച്ചറുള്ളൊരു കൺട്രി ആണെന്ന് പൊതുവെ സാമ്പത്തികമായിട്ട് വളരെ മുന്നേറുന്ന ഒരു സ്ഥലമാണ് ദോഹ. വളരെ മാറ്റമുണ്ട്, വളരെ മാറ്റമുണ്ട്. ബിസിനസ്സിലായിക്കോട്ടെ എന്തിലും മാറ്റമുണ്ട്, നമ്മളെ ഓളിയെല്ലാം വളരെ വ്യത്യാസമുണ്ട്. സെയിലിൻ്റെ കാര്യത്തിലും നമ്മളെ കമ്പനീൻ്റെ വളർച്ചേൻ്റെ കാര്യത്തിലും